ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇടാഞ്ഞത് വേറൊന്നുമല്ല, കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളും നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഡിലേ ആയത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നമ്മുടെ സി ഡി ഡിലക്സിൻ്റെ ഫൈനൽ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടും വില പറയാൻ പറ്റണതിൻ്റെയൊക്കെ നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ആദ്യമേ നമ്മുടെ വണ്ടിയുടെ മുൻഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാട്ടോ. അപ്പോൾ മുൻഭാഗത്ത് നമ്മൾ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റോക്ക് നമ്മുടെ വൈസറാണ്. സി ഡി ഡിലക്സ് 2006-04 ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മോഡലിൻ്റെ വൈസർ. ഇതേപോലെ ഒരു ബോക്സി ടൈപ്പാണ് വരണത്. സ്പ്ലെൻഡറിനോട് സാമ്യമുള്ള ഒരു വൈസറാണ്. പക്ഷേ ഡിസൈനിൽ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഡൂമ് ഇവിടം വരെ കവറൊക്കെ ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വൈസറാണിത്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഡൂം എന്ന് പറയുന്നത് സ്പ്ലെൻഡറിൻ്റെയാണ്. ഈ വണ്ടിയുടെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടണില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ സ്പ്ലെൻഡറിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പാർക്ക് ബൾബിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വണ്ടി നമ്മുടെ സി ഡി ഡിലക്സ് 2006 അന്ന് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ പാർക്ക് ബൾബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു ലൈൻ ഇട്ടിട്ടാ ഇവിടെ സ്വിച്ച് വെച്ചിട്ട് ഒരു LED വെച്ചിട്ടുണ്ട്. കണ്ട അടിപൊളി ലുക്ക് തന്നെയാണ്. നമ്മളപ്പോൾ ഒരു പോർഷൻ വൃത്തികേടില്ല. രാത്രിയാണെങ്കിൽ ഒരു പാർക്ക് ബൾബ് പോലെ നല്ല അടിപൊളിയായിട്ട് കിടന്നോളൂ കേട്ടോ. പിന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ് നമ്മൾ പഞ്ചിങ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ടെസ്റ്റിന് പോകുമ്പോൾ അറിയാമല്ല, നമുക്ക് പഞ്ചിങ് ടൈപ്പാണ് പറ്റുള്ളൂ, ഫാൻസി ടൈപ്പൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ നിയമപ്രകാരം നമ്മളിത് പഞ്ചിങ് ടൈപ്പ് ആക്കി അതിൽ നമ്മളൊരു ബോർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നീറ്റ് ലുക്ക് തന്നെയാണ്. നമുക്ക് കറക്റ്റ് ഈ ലൈനിങ്ങിൽ വരുമ്പോൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്ക് തന്നെയാണ്. ഗൈസ്, അപ്പോൾ നമ്മളൊരു ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് പൾസറിൻ്റെയാണ്. പൾസറിന് വന്ന ഒരു ഫോർക്ക് ബൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഫോർക്ക് എന്ന് പറയുന്നത് ഹീറോ ഹോണ്ട CD ഡോണിൻ്റെയാണ്. പിന്നെ നമ്മുടെ ഹബ്ബും ഹബ്ബ് പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് ഹീറോ ഹോണ്ട CD ഡിലക്സിൻ്റെ തന്നെയാണ് കേട്ടോ. സ്റ്റോക്ക് തന്നെയാണ്. ഒരു നോർമൽ MRF ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ മഡ്ഗാർഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇത് കമ്പനി വന്ന മഡ്ഗാർഡല്ല, പാഷൻ പ്ലസ് ഓൾഡ് മോഡലിൻ്റെയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം അതിൻ്റെ സൈഡിൽ 2 റിഫ്ലക്ടർ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാമ്പൊക്കെ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫോർക്കിൽ വരുമ്പോൾ നമ്മളൊരു 3-inch ഹൈറ്റ് നെറ്റ് വെച്ചിട്ട് ഹൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റും പിന്നെ റൈഡിങ് പൊസിഷനും അടിപൊളിയാണ് ഇപ്പോൾ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററാണ്. ഇത് പാഷൻ പുതിയ മോഡലിൻ്റെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എന്തേ കണ്ടില്ലേ, നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്തേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് 3-inch ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് സ്പീഡോമീറ്ററും അതുപോലെ ബ്രേക്ക് കേബിളും സൂട്ടല്ല. അതുകൊണ്ട് നമ്മൾ ആക്റ്റീവ BS3 കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ടും കണ്ടില്ലേ, ഏകദേശം ഒരു കേബിളിന് തന്നെ 300 അടുത്ത് വിലയുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ലെങ്ത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കണം. അതാകുമ്പോൾ കറക്റ്റായിട്ട് അധികം വലിഞ്ഞൊന്നും നിൽക്കാണ്ട്, കണ്ടില്ലേ, ഇത്രയും ബാക്കിയുണ്ട് സംഭവം, ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തേക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ എല്ലാം സ്റ്റോക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാടധികം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മുടേതായ രീതിയിൽ ഒരു ഐഡിയയിലാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത്. വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൽ സ്റ്റോക്ക് പോലെ ഇരിക്കുമെങ്കിലും ഒരുപാടധികം കാര്യങ്ങൾ നമ്മളിതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഇഷ്ടത്തിന് പുറത്ത് ഇത്രയും കാശൊക്കെ മുടക്കി ഇത് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരാം കേട്ടോ. ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ബാർ ഹാൻഡിലും അതുപോലെ ഷോർട്ട് ബാറൊക്കെ ആഡ് ചെയ്യായിരുന്നു. പക്ഷേ നമുക്ക് സ്റ്റോക്കിൽ നമ്മളൊരു അടിപൊളി ലുക്കിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് തന്നെ നിലനിർത്തിയത്. പിന്നെ നമ്മുടെ ഹാൻഡിൻ്റെ ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ 2 RX EZ മിറേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ള മിററാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചവർക്ക് അറിയാം, ഇപ്പോൾ അത്യാവശ്യം യൂണിവേഴ്സലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഏകദേശം 500 അടുത്ത് വിലയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ RPM നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹാൻഡിൽ താഴെ വരുമ്പോൾ നമ്മൾ 2 switches ആഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച പാർക്ക് ബൾബിൻ്റെയും അതുപോലെ ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെയാണ്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഹോൾഡറും നമ്മൾ സ്പ്ലെൻഡറിൻ്റെ ഫുൾ ടൈപ്പ് വരണമെന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാമ്പ് ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഇതുപോലെ ഹീറോ ഹോണ്ട എന്നുള്ള ബാഡ്ജിങ്ങിനും വേണ്ടിയിട്ടാണ്. പിന്നെ വൈബ്രേഷനും കുറയും, പിന്നെ ഒറ്റ പീസായതുകൊണ്ട് അതിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ മീറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു നോർമൽ മീറ്ററായിട്ട് തോന്നും. പക്ഷേ ഇതിൽ നമ്മൾ 3-4 meters അസംബിൾ ചെയ്തിട്ടാണ് ഈ ഒറ്റ മീറ്ററായിട്ട് സെറ്റ് ചെയ്തേക്കണേ കേട്ടോ. ഇതിൻ്റെ ഡയൽ എന്ന് പറയുന്നത് പാഷൻ പ്ലസിൻ്റെയാണ്. ഇത് സ്പ്ലെൻഡറിൻ്റെയാണ് ഈ വൈറ്റ്. പിന്നെ ഇതിലെ മോട്ടർ എന്ന് പറയുന്നത് വേറൊരു വണ്ടിയുടെയാണ്. പിന്നെ അതിലെ നട്ട് ബോൾട്ട് വരെ നമ്മൾ ഓരോന്നും കസ്റ്റമൈസ് ചെയ്താണ്ട് ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് ലൈറ്റ് കളറാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൂട്ടാം. പിന്നെ നമ്മൾ മീറ്ററിൻ്റെ ഗ്ലാസ് നമ്മൾ മാറിയിട്ടുണ്ട്.
പിന്നെ ഉള്ളിലെ ഓരോ ബൾബുകളും കാര്യങ്ങളും നമ്മൾ LED ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നല്ല അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ വണ്ടി 2004 മോഡല് അല്ലെങ്കിൽ 2006 ആ സമയത്ത് ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ ഫ്യൂവൽ ഗേജ് ഇല്ല കേട്ടോ. സ്പ്ലെൻഡർ പാഷൻ പ്ലസിനൊക്കെ ഇറങ്ങിയായിരുന്നു, പക്ഷേ ഈ വണ്ടിക്ക് ഫ്യൂവൽ ഗേജ് ഇല്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഷോപ്പീസിന് വേണ്ടി ഇത് വെച്ചെന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് അല്ല, നമ്മൾ വർക്കിംഗ് ആക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്ത്, പക്ഷേ അതങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി നിലനിർത്തിയിട്ടാ. പിന്നെ നമ്മുടെ കീസെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതാണ്. വണ്ടിയിലെ A to Z പാർട്സ് നമ്മൾ പുതിയത് മാറിയേക്കണം കേട്ടാ, ഫുൾ പുതിയതാണ്. പിന്നെ നമ്മൾ ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളൊരു മെറ്റൽ ടൈപ്പ് മൊബൈൽ ഹോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റും ചെയ്യാം, പിന്നെ എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഏത് ഫോണും വേണമെങ്കിലും വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്രണ്ടിലെ ഹാൻഡിൽ ഈ ഭാഗത്തൊക്കെ ചെയ്തേക്കണത്. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളൊരു ക്രാഷ് ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനലാണ്, ഒറിജിനൽ ഹീറോ സ്പ്ലെൻഡറിന് തന്നെ പുതിയ മോഡലിൻ്റെ ക്രാഷ് ഗാർഡാണ്. അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളുള്ള ഒരു ക്രാഷ് ഗാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റാൻഡ് ചെളിയിൽ വെച്ചപ്പോൾ വണ്ടി മറിഞ്ഞു വീണായിരുന്നു, പക്ഷേ വണ്ടിക്കൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ഗാർഡിന് ഒരു ബെൻഡ് പോലും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്രാഷ് ഗാർഡൊക്കെ വാങ്ങുന്ന സമയത്ത് വില ലാഭിക്കാൻ നോക്കരുത്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിച്ചിടുക. ഇത് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ ഇതിന് 500 രൂപ എടുത്ത് വിലയും വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അടിപൊളി സാധനമാണ് എന്തായാലും. പിന്നെ നമ്മുടെ താഴെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ഫ്ലാപ്പ് ആഡ് ചെയ്തേക്കണത് ഒരു നോർമൽ ഫ്ലാപ്പാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ചാനലിലേക്ക് എടുപ്പുണ്ട്. പിന്നെ ഇപ്പുറ സൈഡിലോട്ട് വരെ നമ്മൾ എൻജിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാഷൻ പ്ലസിൻ്റെ ഉണ്ടാ, അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. ഈ ഫ്ലാപ്പ് ഇത് തമ്മിൽ ഇടിക്കുകയുമില്ല, പിന്നെ ചെളിയും കല്ലൊക്കെ തെറിക്കാണ്ട് എൻജിനിലൊരു ചെറിയ പ്രൊട്ടക്ഷനും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഹോൺ, നമ്മളൊരു സ്റ്റോക്ക് ഹോണാണ് ആഡ് ചെയ്തേക്കണത്, കണ്ടില്ലേ, ഒരു പുതിയ ഹോണാണ് നമ്മൾ ആഡ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ വൃത്തിയേടാക്കണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോക്കിൽ നിലനിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ സൈഡ് ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഇവിടെ ഒരു ചളക്ക് പറ്റിയിട്ടാണ്. വേറെ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡ് വെച്ചപ്പോൾ ഇരിക്കാഞ്ഞപ്പോൾ ഒരു പാറക്കല്ലിൽ പോയി ഇടിച്ചാട്ടാ. അപ്പോൾ അതാണ് ഒരു ചളക്ക് പറ്റി അവിടുത്തെ പെയിൻ്റൊക്കെ പോയത്. അപ്പോൾ നമ്മൾ ഈ ചളക്കൊക്കെ നിവർത്തിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പെട്രോൾ ലിഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പുതിയത് മാറിയതാണ്, അടിപൊളി ക്വാളിറ്റി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതൊക്കെ പുതിയതാണ് നമ്മൾ വെച്ചേക്കണത്. പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ കിക്കർ, ഇത് സ്റ്റോക്കല്ല, ഇത് നമ്മൾ സ്പ്ലെൻഡറിൻ്റെയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ഷേപ്പും പിന്നെ നീളവും ഉണ്ടിട്ടാ. ഇതിൻ്റെ സ്റ്റോക്ക് കിക്കർ എന്ന് പറയുന്നത് ഒരു ബെൻഡൊക്കെ ഒന്നൊരു ചെറിയൊരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ സ്പ്ലെൻഡറിൻ്റെയാണ് കയറ്റിയേക്കണത്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവർ എന്ന് പറയുന്നത് നമ്മൾ പാഷൻ്റെ തന്നെയാണ്ട കയറ്റിയേക്കണത്. പിന്നെ നമ്മുടെ സൈഡ് ഭാഗത്തോട്ട് വരുമ്പോൾ സൈലൻസർ യൂറോ 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടവർക്കറിയാം നമ്മൾ യൂറോ 1 സൈലൻസർ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് നമുക്ക് ഒരാൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റോക്ക് തന്നെയാണ് കയറ്റിയേക്കണത്. ഇതിന് വലിയ ശബ്ദമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ടുള്ളൊരു നോർമൽ സൈലൻസർ തന്നെയാണ്. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ക്ലച്ചൊക്കെ പണിതാണ്, ക്ലച്ച് ഡിസ്കൊക്കെ കംപ്ലീറ്റ് പണിത്, ഓയിൽ ഫിൽട്ടർ അതുപോലെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് എൻജിൻ വർക്ക് തീർത്ത വണ്ടിയാണ് കേട്ടോ. സ്പാർക്ക് പ്ലഗ് പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം പക്കാ പക്കയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ. ആ ഒരു പഴയ മോഡല്, ഒരു ചെറുതായാണ് നല്ല ഷേപ്പിൽ നിൽക്കൂട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടൂൾ ബോക്സാണിത്, അതുകൊണ്ട് നമ്മളിത് മാറ്റാനൊന്നും നിന്നില്ല. പിന്നെ നമ്മുടെ സൈഡ് കവറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബാറ്ററി വരണത്. അപ്പോൾ 2.4 L ബാറ്ററി ആണ് ഇതിനകത്ത് കമ്പനി വരണത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ ബാറ്ററി ബോക്സും അതേപോലെ എയർ ഫിൽറ്ററിനെ കൂടി ഒരു മൊത്തത്തിലുള്ള ബോക്സാണ്. അത് നമ്മൾ ഫുള്ളോടെ തന്നെ മാറ്റിയിട്ട് നമ്മൾ പുതിയ മോഡൽ CD Deluxe കയറ്റി. അത് കയറ്റിയോണ്ട് നമുക്ക് കുറച്ച് ഓൾട്ടറേഷനൊക്കെ ചെയ്തിട്ടാണ് കയറ്റിയത്. കയറ്റിയോണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 4 LB ബാറ്ററിയാണ് വെച്ചേക്കണത്. നമ്മൾ ഈ RPM മീറ്ററിൽ ലൈറ്റൊക്കെ വെക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ബാറ്ററിയിൽ വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകാനും പിന്നെ അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഫിറ്റിങ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് പെട്ടെന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 4 LB ബാറ്ററിയാണ് വെച്ചേക്കണത്. അത്യാവശ്യം പവറും ഉണ്ട്, പിന്നെ റേറ്റും കൂടുതലാണ് കേട്ടോ മറ്റേ അപേക്ഷിച്ച്. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൽ അതേപോലെ തന്നെ ഒരു അപ്ഗ്രേഡ് വന്ന്, വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയ മോഡലിലായപ്പോൾ കുറച്ചുകൂടി വലിയ ടൈപ്പ് എയർ ഫിൽറ്ററാണ് വന്നത്, നമ്മുടെ ഫിൽറ്റർ ടൈപ്പ്. മറ്റേന്ന് പറഞ്ഞാൽ സ്പോഞ്ച് ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ കമ്പനി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ പെർഫോമൻസിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷേ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമ്മൾ ഇങ്ങനെ ചെയ്തേക്കണേ കേട്ടോ. നമ്മൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്താണ്. അപ്പോൾ നമ്മൾ പിന്നെ ബാക്ക് സസ്പെൻഷനിലോട്ട് വരുമ്പോൾ ഹോണ്ട ഷൈനിൻ്റെ സസ്പെൻഷനാണ്, കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് പോലെ ഉണ്ടാവും, പക്ഷേ ഹോണ്ട ഷൈനിൻ്റെയാണ്. നമ്മളിത് കയറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല കംഫർട്ടാണ് ഇത്, സ്റ്റോക്കിനെ അപേക്ഷിച്ച് അടിപൊളി സസ്പെൻഷൻ തന്നെയാണിത്. നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്ത്, അപ്പോൾ നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്തിട്ട് ഏകദേശം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. അത്യാവശ്യം വണ്ടിക്ക് ഓട്ടോ ഉണ്ട്, ഡെയിലി ഒരു 100 km അടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ അഴുക്കും പൊടിയും പിന്നെ മഴയൊക്കെയാണ് ഇവിടെ, അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തിയൊക്കെ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ നമുക്ക് ചെയ്തേക്കണ മാറ്റങ്ങൾ കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ പുറകെ ഭാഗത്താണ് ഇതോട്ട് വരുമ്പോൾ നമ്മുടെ ക്യാരിയറാണ് കേട്ടോ. ക്യാരിയർ എന്ന് പറഞ്ഞാൽ കമ്പനി വന്ന സ്റ്റോക്ക് തന്നെയാണ്, ഒറ്റ പീസ് ക്യാരിയറാണ് കേട്ടത്, കണ്ടില്ലേ.
പിന്നെ നമ്മുടെ ബാക്കിലെ ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് അന്ന് വന്നത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ടൈപ്പ് ഒരു ബോക്സ് ടൈപ്പ് ടെയിൽ ലാമ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫൈബറിൻ്റെ പീസും ഉണ്ട്, അത് നമ്മളൊരു മൂന്ന് പീസ് വന്ന ഒരു ഫൈബറിൻ്റെ പീസാണ്. അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇവിടെ കാണുന്നത്. അത് പെട്ടെന്ന് പൊട്ടിപ്പോണ്, നമുക്ക് ഒറിജിനലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റാണ് നമുക്ക് കിട്ടാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് വാങ്ങിച്ച് വെച്ചിട്ടും അതെല്ലാം പൊട്ടിപ്പോണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചതും പൊട്ടിപ്പോയി, അതാണ് ആ ഒരു ഗ്യാപ്പ് അവിടെ കണ്ടത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ നമ്പർ പ്ലേറ്റ് നമ്മൾ പഞ്ചിങ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്, അതുപോലെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിഫ്ലക്ടറാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ്റെ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്, പുതിയ മോഡലില്ല. ഇതൊക്കെയാണ് അപ്പോൾ ബാക്കിൽ നമ്മൾ ചെയ്തേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയണത്. വരുമ്പോൾ നമ്മുടെ സീറ്റ് നമ്മൾ ഒരു ലെയർ കുഷൻ അടിച്ചിട്ട് രണ്ട് ചെറിയ ഫോമും എന്നൊരു റെഡിമെയ്ഡ് കവറും കൂടി ഇട്ടിട്ടാണ് അടിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി 100 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് വർക്കിന് പോകേണ്ടത് ആവശ്യത്തിനായിട്ട് ഓട്ടോ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലൊക്കെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കുഷൻ കയറ്റി അടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പൊക്കം കൂടി കാല് കുറച്ചും കൂടി എത്തൽ നമുക്ക് കുറവായിരിക്കും കേട്ടോ. നമ്മൾ പൊക്കം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അപ്പുറത്ത് നമ്മൾ സൈഡിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഷോക്ക് അപ്സർ, അതേപോലെ കാരിയറും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ചെയിൻ കവറൊക്കെ നമ്മൾ കമ്പനി വന്ന അന്നത്തെ കമ്പനി വന്ന ചെയിൻ കവർ തന്നെയാണ് കേട്ടോ. അച്ഛൻ ഈ വണ്ടി അന്ന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ പഴയ പാർട്സ് തന്നെ റീസ്റ്റോർ ചെയ്ത് പെയിൻ്റ് അടിച്ച് ഇതിനകത്ത് കയറ്റാനായിട്ട് പറ്റിയത്. പിന്നെ നമ്മുടെ ടയറെന്ന് പറയുമ്പോൾ MRF ഒരു സ്റ്റോക്ക് 18 ഇഞ്ച് നമ്മുടെ കമ്പനി വന്ന ഒരു നോർമൽ ടയറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാക്കിൽ സൈഡിൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഗിയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഗിയർ നമുക്ക് വേറൊരു മോഡലായിരുന്നു, അത് നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ മോഡലിൽ തന്നെ വാങ്ങിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടിക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഒരു 3 ഇഞ്ചിന്ന്. അപ്പോൾ സ്റ്റോക്ക് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീനാംഗിളും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യമഹ ഗ്ലാഡിയേറ്ററിൻ്റെ സ്റ്റാൻഡാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം ഇപ്പോൾ ലീനാംഗിളും കാര്യങ്ങളിലൊക്കെ നമുക്ക് വെക്കാം. വണ്ടി ഇപ്പോൾ ഹൈറ്റ് കൂട്ടിയാലും നമുക്ക് സൈഡ് സ്റ്റാൻഡൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പെട്രോൾ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ടാങ്കിലൊക്കെ ചെറിയ തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഫിൽറ്ററായി പോകാനും പിന്നെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് അടിപൊളിയായിട്ട് പോകാൻ നമ്മളൊരു പെട്രോൾ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ ഉള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പാർക്ക് ബൾബ് കണ്ടില്ലേ, ഒരു ബ്ലൂ കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മളാ നേരത്തെ വെച്ച ഒരു സ്വിച്ചിൽ ഒരെണ്ണം കണ്ടില്ലേ, സ്വിച്ച് ഓഫ് ചെയ്യണം ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പാർക്ക് ബൾബാണ്. പിന്നെ നമ്മളൊരു ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ പകലായതുകൊണ്ടാണ് വെട്ടം അറിയാത്തത്. രാത്രി അടിപൊളി ഒരു ലുക്കാണ്, ഒരു ഓറഞ്ച് റെഡ് ടൈപ്പിലൊക്കെ ഉണ്ട് അതിൻ്റെ LED കളറൊക്കെ വന്നത്. അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് രാത്രി പോകാൻ. അപ്പോൾ നമ്മൾ ലോങ് ഫോഗിലൊക്കെ പോകുമ്പോൾ ഹസാർഡൊക്കെ ഇട്ട് പോകാൻ വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. നമ്മൾ A to Z റീസ്റ്റോർ ചെയ്ത വണ്ടിയാണിട്ടത്. നമ്മുടെ വയറിംഗ് കിറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ നീറ്റാക്കി എടുത്താണ്. നമ്മളൊരു 3-4 സീരീസ് നമ്മൾ പാർട്ടായിട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾക്ക് വണ്ടിയുടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് വിഷ്വലൊന്നും ഷൂട്ട് ചെയ്യാനും അതേപോലെ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത് കേട്ടോ വണ്ടിയുടെ വീഡിയോ വരാനായിട്ട്. വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ടുള്ളൊരു വീഡിയോ എന്നൊക്കെ പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇനിയും നമ്മുടെ വീഡിയോസും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. Like I'm floating through the air. The pain I felt is paid for. All is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out. I played it in a sense of fear.